ഇഷ്ടം തോന്നിയ ഒരാളെ സ്വന്തമായി കിട്ടാൻ ഒരു യുവതി നടത്തിയ മൂന്ന് കൊലപാതകങ്ങൾ, സ്വത്ത് തട്ടിയെടുക്കാൻ അതേ യുവതി അതേ വീട്ടിൽ പദ്ധതിയിട്ട് നടപ്പിലാക്കിയ മറ്റു മൂന്ന് കൊലപാതകങ്ങൾ കൂടി, ലോകശ്രദ്ധ വരെ പിടിച്ച കൂടത്തായിലെ കൂട്ടക്കൊലപാതകം, അത് ഒരു നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ക്രൂരതയാകട്ടെ എന്ന് ആശ്വസിച്ച ജനത്തിന് മുമ്പിലേക്ക് മറ്റൊരു കൂടത്തായി മോഡലെത്തുന്നു. കാസർഗോഡ് വെള്ളരിക്കുണ്ട് ആൽബിൻ എന്ന കുറ്റവാളി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ കൂട്ടക്കൊലപാതകം. കാസർഗോഡ് വെള്ളരിക്കുണ്ട് മലയോര മേഖലയിലെ ഒരു ചെറിയ കുടുംബം. അച്ഛൻ, അമ്മ, രണ്ടു മക്കൾ. ഒരു സാധാരണ കർഷകനെ പോലെ 5 ഏക്കറിലെ കൃഷിയും പിന്നെ ഒരു പന്നി ഫാമും ബെന്നിക്കുണ്ടായിരുന്നു. മകൾ 16 വയസ്സുകാരി ആൻമേരി. മൂത്ത മകൻ കമ്പത്ത് IT വിദ്യാർത്ഥിയായ ആൽബിൻ. സാധാരണ ആൺമക്കൾക്ക് നൽകുന്നതുപോലെ ബെന്നി എന്ന ആ പിതാവും മകന് എല്ലാ സാങ്കേതിക വിദ്യകളുമുള്ള ഒരു ഫോൺ വാങ്ങി നൽകി. IT വിദ്യാർത്ഥിയായ മകന് എല്ലാ സാങ്കേതിക വിദ്യകളും ഉപയോഗിക്കാൻ തക്ക വില കൂടിയ ഫോൺ. അതിലായി പിന്നീട് ആൽബിൻ, ഇപ്പോഴുള്ള പല കുട്ടികളെയും പോലെ. പിതാവ് വാങ്ങി നൽകിയ അതേ ഫോൺ ഉപയോഗിച്ച് ആ പിതാവിനെ കൊലപ്പെടുത്താനുള്ള സാങ്കേതിക വിദ്യകളെക്കുറിച്ചായിരുന്നു മകന്റെ അന്വേഷണം. തെളിവ് നശിപ്പിച്ച് എല്ലാവരെയും കൊലപ്പെടുത്തണം. സിനിമകൾ പലതും കണ്ടു, യൂട്യൂബ് വീഡിയോസുകൾ പല കുറി പരിശോധിച്ചു, ഒടുവിൽ ഉറപ്പിച്ചു നല്ലത് ടെലിവിഷൻ തന്നെ. കൂടത്തായിൽ ജോളി ഉറപ്പാക്കിയത് ഉടൻ മരണമായിരുന്നു. അതിനായി തിരഞ്ഞെടുത്തത് സയനൈഡും. 6 മരണങ്ങളും മികച്ച കുറ്റവാളിയെപ്പോലെ ജോളി നടപ്പിലാക്കി. ആർക്കും ഒന്നും തോന്നാത്ത രീതിയിൽ തന്നെ. പക്ഷേ സത്യം പുറത്തു വരിക തന്നെ ചെയ്തു. പിണറായിൽ ഒരു വീട്ടിലെ തുടർച്ചയായി നടന്ന മരണങ്ങൾ സംശയം ജനിപ്പിച്ചു. ഒടുവിൽ തനിച്ചു ജീവിക്കാൻ വീട്ടിലുള്ളവരെ എലിവിഷം നൽകി കൊലപ്പെടുത്തിയ സൗമ്യയുടെ ക്രൂരത പുറത്തായി. അതുപോലെ നീണ്ട ആസൂത്രണമായിരുന്നു ആൽബിനും. മുഴുവൻ സമയവും ഫോണിൽ കുത്തിയിരുന്നു. അത് പലപ്പോഴും ബെന്നി ചോദ്യം ചെയ്തു. അതും ദേഷ്യത്തിന് കാരണമായി. മക്കളെ പേടിക്കണമെന്ന് പുതുതലമുറ വീണ്ടും തെളിയിക്കുന്നു. ഫോണിലൂടെ പല പെൺകുട്ടികളുമായും ആൽബിൻ സൗഹൃദം സ്ഥാപിച്ചു. അതിലൊരു കാമുകിയായ കോഴിക്കോട് സ്വദേശിനിയുടെ കൂടെ ഭാവി ജീവിതം സന്തുഷ്ടമാക്കാൻ പിതാവിനെയും അമ്മയെയും സഹോദരിയെയും ബലി കൊടുക്കാൻ തീരുമാനിച്ചു. സ്വന്തം കുഞ്ഞനുജത്തിയെയും അച്ഛനും അമ്മയും ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങളെയും കൊലപ്പെടുത്താനുള്ള പദ്ധതി ആൽബിൻ ബെന്നി എന്ന 22-കാരൻ മാസങ്ങൾ നീണ്ട ആസൂത്രണത്തിനൊടുവിലാണ് നടപ്പാക്കിയത്. ഇപ്പോൾ നടത്തിയ, അതായത് ഐസ്ക്രീമിൽ എലിവിഷൻ ചേർത്ത് നൽകി ആനി ബെന്നിയെ കൊലപ്പെടുത്തിയ ആ ശ്രമത്തിന് മുൻപും ആൽബിൻ കൊലപാതക ശ്രമം നടത്തിയിരുന്നതായി പോലീസിന്റെ അന്വേഷണത്തിൽ വ്യക്തമായി. ഏതാനും മാസങ്ങൾക്ക് മുൻപ് വീട്ടിലുണ്ടാക്കിയ കോഴിക്കറിയിലാണ് ആൽബിൻ വിഷം ചേർത്തത്. അന്ന് വളരെ ചുരുങ്ങിയ അളവിൽ മാത്രമാണ് കറിയിൽ വിഷം ചേർത്തത്. അതുകൊണ്ട് തന്നെയാണ് ഇത് കഴിച്ച കുടുംബാംഗങ്ങൾക്ക് കാര്യമായ ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാകാതിരുന്നത്. എങ്കിൽ പോലും ചെറിയ ചില ശാരീരിക അസ്വസ്ഥതകൾ ഇവർക്ക് ഉണ്ടായിരുന്നതായി അയൽക്കാർ ഓർക്കുന്നുണ്ട്. പക്ഷേ ഇത് സാധാരണ ഉണ്ടാകുന്ന, ശരീരത്തിനുണ്ടാകുന്ന ഒരു അസ്വസ്ഥതകൾ എന്ന രീതിയിൽ അവർ തള്ളിക്കളയുകയാണ് ഉണ്ടായത്. അതിനുശേഷം ആൽബിൻ കൃത്യമായ ഒരു ആസൂത്രണം നടത്തി. വളരെ കൃത്യമായി പറയുകയാണെങ്കിൽ ഈ ലോക്ക്ഡൗൺ സമയത്ത് ആൽബിൻ വീട്ടിലെത്തുന്നു. അതുവരെ തമിഴ്നാട്ടിൽ വിവിധ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുകയായിരുന്നു എന്നാണ് ഇയാൾ നാട്ടുകാരെയും അതുപോലെ തന്നെ വീട്ടുകാരെയും ധരിപ്പിച്ചിരുന്നത്. ലോക്ക്ഡൗണിന് തൊട്ടു മുൻപ് വീട്ടിലെത്തുന്ന ആൽബിൻ
പിതാവ് വാങ്ങിച്ചു കൊടുത്ത സ്മാർട്ട് ഫോണിൽ പുതിയ കൊലപാതക രീതികളെ കുറിച്ച് അന്വേഷിക്കുകയാണ് ആദ്യം ചെയ്തത്. ചില യൂട്യൂബ് ചാനലുകളുടെ സഹായത്തോടെ എലിവിഷം എത്രത്തോളം ഉപയോഗിക്കണം, അത് മനുഷ്യനിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നെല്ലാം ആൽബിൻ പഠിച്ചു. പിന്നീട് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കൃത്യമായി എലിവിഷത്തിന്റെ ഉപയോഗം, അത് മനുഷ്യ ശരീരത്തെ എങ്ങനെ ബാധിക്കുന്നു, ഒരാളെ എങ്ങനെ കൊല്ലാനായി ഇത് ഉപയോഗിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളും പഠിച്ചു. ചില പുസ്തകങ്ങളും ഈ സമയത്ത് ആൽബിൻ റഫർ ചെയ്തിരുന്നതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. എന്തായാലും കൃത്യമായ ഒരാസൂത്രണം ഈ ലോക്ക്ഡൌൺ കാലത്ത് കുടുംബത്തെ ഇല്ലാതാക്കുന്നതിനു വേണ്ടി ആൽബിൻ നടത്തിയിരുന്നു എന്ന് വെള്ളരിക്കുണ്ട് പോലീസിന്റെ അന്വേഷണത്തിൽ വ്യക്തമായി. ശരിക്കും കേരളത്തിന്റെ മനസാക്ഷിയെ തന്നെ ഞെട്ടിക്കുന്ന ഒരു കണ്ടുപിടുത്തമാണിത്. കാരണം 22 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു യുവാവ് സ്വന്തം കുടുംബാംഗങ്ങളെ ഇല്ലാതാക്കാൻ ഇത്ര വലിയ ക്രൂരമായ ഒരു പദ്ധതി നടപ്പാക്കി എന്നുള്ളത്. അയാൾ റീസെൻ്റ് ആയിട്ട് ഇവിടെ നാട്ടിലെത്തിയത് ഈ പറഞ്ഞ ലോക്ക്ഡൌൺ സമയത്താണ് നാട്ടിലോട്ട് വരുന്നത്. അപ്പോൾ അതിന് ശേഷമാണ് ഇത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിനിടയ്ക്കാണ് ഒരു പെൺകുട്ടിയുടെ ചെറിയൊരു റിലേഷൻ ഉണ്ടായിരുന്നു. ആ റിലേഷൻ കണ്ടിന്യൂ ചെയ്യാൻ ഫാമിലി തടസ്സമാകും എന്ന് വന്നപ്പോഴാണ് അയാൾ ഈ ഒരു സ്റ്റെപ്പിലേക്ക് നീങ്ങിയത്. വളരെ പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്തൊരു കാര്യമാണ്. നമുക്ക് അധ്വാനിക്കുന്ന ഒരു ശീലമായിക്കില്ല. അപ്പോൾ അധ്വാനിക്കാനൊരു മടിയുണ്ടായിരുന്നു. അവിടെ ലാവിഷായിട്ട് ജീവിക്കാൻ ഈ വഴിക്കൂടെ ഫാമിലി ഇല്ലാതാവുകയാണെങ്കിൽ ആൾക്കാർ ഡിസ്പോസ് ചെയ്തിട്ട് ഇവർക്ക് സ്വന്തമായിട്ട് ജീവിക്കാം എന്നുള്ളതാണ് ഇയാളുടെ ആഗ്രഹം. എന്തിനായിരുന്നു പിതാവിനെയും അമ്മയെയും ഇളയ സഹോദരിയെയും ആൽബിൻ കൊല്ലാൻ തീരുമാനിച്ചത്? 4.5 ഏക്കർ സ്വത്ത് തനിച്ച് കൈക്കലാക്കണം, എന്നിട്ട് കോഴിക്കോടുള്ള കാമുകിയെയും കൂട്ടി സ്വസ്ഥമായി ജീവിക്കണം. കൂടത്തായ് കൂട്ടക്കൊലയിലെ ജോളിയെപ്പോലെ, പിണറായിയിലെ സൗമ്യയെപ്പോലെ, അഞ്ചലിലെ സൂരജിനെപ്പോലെ ഒരാൾ കൂടി ആൽബിനും. ആസൂത്രണത്തിന്റെ ആദ്യപടി എന്നുള്ള രീതിയിൽ കുടുംബാംഗങ്ങൾക്ക്, പ്രത്യേകിച്ച് കുഞ്ഞനുജത്തിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഐസ്ക്രീം ഉണ്ടാക്കുക എന്ന രീതിയിലേക്കാണ് ആൽബിൻ തീരുമാനിച്ചത്. കാരണം ഐസ്ക്രീമിൽ എലിവിഷം ചേർക്കുമ്പോൾ ഈ എലിവിഷം ചേർത്തതിന്റെ ഒരു അരുചി അത് പെട്ടെന്ന് കഴിക്കുന്നവർക്ക് മനസ്സിലാകില്ല എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കിയതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പദ്ധതിക്ക് ആൽബിൻ രൂപം നൽകിയത്. ഈ എലിവിഷം കൃത്യമായി തന്നെ അനുജത്തി കഴിക്കണം എന്നുള്ള ഒരു ഉദ്ദേശവും ആൽബിൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കുഞ്ഞനുജത്തിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്ലേവറിൽ തന്നെ ആൽബിൻ ഐസ്ക്രീം ഉണ്ടാക്കിയതും. എന്നാൽ ആൽബിൻ മാത്രം ഐസ്ക്രീം കഴിച്ചില്ല എന്നുള്ളതിലാണ് ഈ കേസിൽ വലിയൊരു വഴിത്തിരിവുണ്ടാകുന്നത്. അതിലേക്ക് വരുന്നതിന് മുൻപ് ഈ ആസൂത്രണത്തിന്റെ ഒരു ഘട്ടത്തിലും ആൽബിന് മറ്റു സഹായം ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് പോലീസിന് ഇതുവരെ ലഭിച്ചിരിക്കുന്ന വിവരം. അതായത് മറ്റാരുടെയെങ്കിലും ഒരു പിന്തുണ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും ഈ കൃത്യത്തെക്കുറിച്ച് അറിയാമായിരുന്നില്ല എന്നുള്ള ഒരു കൃത്യമായ സൂചന തന്നെയാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത്. ഇതിന് ആൽബിന്റെ മൊഴിയുണ്ട്, ഒപ്പം തന്നെ സാഹചര്യ തെളിവുകൾ എല്ലാം ഉണ്ട്. എന്തായാലും വളരെ കൃത്യമായി തന്നെ വെൽ പ്ലാൻഡ് ആയിട്ട് തന്നെയാണ് ആൽബിൻ ഈ കുറ്റകൃത്യം നടപ്പാക്കിയത് എന്നതാണ് കേരളത്തിന്റെ മനസാക്ഷിയെ, സമൂഹത്തിന്റെ മനസാക്ഷിയെ തന്നെ ഞെട്ടിക്കുന്ന ഒരു വസ്തുത. എലിവിഷം സാവധാനം ആരുമറിയാതെ ഉള്ളിലെത്തിക്കണം. അതിനായി ഒരാഴ്ച മുമ്പ് വീട്ടിലുണ്ടാക്കിയ ഇറച്ചിക്കറിയിൽ വിഷം ചേർത്തു. പക്ഷേ പ്രതീക്ഷിച്ച ഫലം കിട്ടിയില്ല. പിന്നീട് ഒരാഴ്ചയ്ക്ക് ശേഷം അടുത്ത ശ്രമം. ഇത്തവണ മധുരത്തിൽ ചാലിച്ച് വിഷം കൊടുക്കാൻ തീരുമാനിച്ചു. ആൽബിൻ എന്ന വിദ്യാർത്ഥി ഇതിനകം മികച്ച ഒരു കുറ്റവാളിയിലേക്ക് വളർന്നു കഴിഞ്ഞിരുന്നു. ജൂലൈ 29 കൂട്ടക്കൊലയ്ക്കായി വെള്ളരിക്കുണ്ടിലെ കടയിൽ നിന്ന് എലിവിഷം വാങ്ങി. പറമ്പിലെ കപ്പയും മറ്റു കൃഷികളും നശിപ്പിക്കുന്ന എലിയെ തുരത്താൻ വാങ്ങുന്ന രീതിയിൽ എലിവിഷം വാങ്ങിയതോടെ ആരും സംശയിച്ചില്ല. ജൂലൈ 30 എലിവിഷം സുരക്ഷിതമായി വീട്ടിലെത്തിച്ച ആൽബിൻ പിറ്റേ ദിവസം തന്നെ വെള്ളരിക്കുണ്ടിൽ നിന്ന് ഐസ്ക്രീമും ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ വാങ്ങി. സഹോദരിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഐസ്ക്രീം തന്നെ ആൽബിൻ തിരഞ്ഞു വാങ്ങി. ആരെയും കൂട്ടാതെ ഒറ്റയ്ക്ക് ഐസ്ക്രീം ഉണ്ടാക്കി, ഒരു സമ്മാനം നൽകാനെന്ന പോലെ. ഒരു പാത്രത്തിലെ ഐസ്ക്രീം ഫ്രിഡ്ജിൽ വെച്ച ആൽബിൻ മറ്റേ പാത്രത്തിൽ ഐസ്ക്രീമിൽ വിഷം കലക്കി. പിന്നെ അച്ഛനും അമ്മയ്ക്കും സഹോദരിക്കും നൽകി അവർ കഴിക്കുന്നതും നോക്കി നിന്നു. തന്നെ ജനിപ്പിച്ചവരിലേക്കും പെങ്ങളിലേക്കും
മരണം പറന്നിറങ്ങുന്നതും കാത്തു. ഓഗസ്റ്റ് 1 അന്നും ആൽബിൻ ബാക്കി ഐസ്ക്രീമിൽ ടെലിവിഷം കലക്കി വീണ്ടും നൽകി. ജൂലൈ അവസാന വാരം, അതായത് കൃത്യമായി പറഞ്ഞാൽ ജൂലൈ 28-ാം തീയതി വെള്ളരിക്കുണ്ടിലെ ഒരു കടയിൽ നിന്നും ഒരു ബേക്കറിയിൽ നിന്നും ഐസ്ക്രീം ഉണ്ടാക്കുന്നതിനുള്ള ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള പൗഡർ വാങ്ങിക്കുന്നു. അതിനുശേഷം വെള്ളരിക്കുണ്ടിലെ തന്നെ ബേക്കറിയിൽ നിന്ന് അല്പം മാറിയുള്ള കീടനാശിനിയും മറ്റും വിൽക്കുന്ന ഒരു കടയിൽ നിന്ന് എലിവിഷവും ആൽബിൻ വാങ്ങുന്നു. ഇത് രണ്ടുമായി വീട്ടിലെത്തി എലിവിഷം ആരും കാണാതെ ഒളിപ്പിച്ചു വയ്ക്കുകയാണ് ആൽബിൻ ചെയ്തത്. അതിനുശേഷം വീണ്ടും ഐസ്ക്രീം ഉണ്ടാക്കാനുള്ള പൊടി അത് അടുക്കളയിൽ സൂക്ഷിക്കുന്നു. 30-ാം തീയതിയാണ് ഐസ്ക്രീം ഉണ്ടാക്കുന്നത്. ആൽബിൻ 30-ാം തീയതി ഐസ്ക്രീം ഉണ്ടാക്കുന്നു. ഈ ഐസ്ക്രീം ഉണ്ടാക്കിയ ശേഷം അത് രാത്രി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നു. പിറ്റേന്ന് രാവിലെ ഈ ഐസ്ക്രീമിൽ ഒരു ഭാഗം എടുത്ത് അതിൽ കുറച്ച് എലിവിഷം ചേർത്ത ശേഷം സഹോദരിക്കും അതുപോലെ തന്നെ അച്ഛൻ ബെന്നിക്കും നൽകുന്നു. എന്നാൽ പ്രമേഹരോഗിയായതുകൊണ്ട് അമ്മ ഈ ഘട്ടത്തിൽ ഐസ്ക്രീം കഴിച്ചിരുന്നില്ല. അതിനുശേഷവും ഈ ഐസ്ക്രീമിൻ്റെ കുറച്ച് ഭാഗം അത് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു. തൊട്ടടുത്ത ദിവസങ്ങളിൽ ഈ വിഷം കുറച്ച് ചേർത്തുകൊണ്ട് സഹോദരിക്കും അതുപോലെ തന്നെ അച്ഛനും വീണ്ടും ഈ ഐസ്ക്രീം നൽകി. എന്നാൽ ബാക്കിയുണ്ടായിരുന്ന അത് വീട്ടിലെ വളർത്തുനായ്ക്ക് കുറച്ച് നൽകാം എന്ന് ഒരു സ്നേഹത്തിൻ്റെ പുറത്ത് അമ്മ പറഞ്ഞെങ്കിലും ആൽബിൻ അത് നിരസിക്കുകയാണ് ചെയ്തത്. ഇതിനിടയിൽ അമ്മയും ഒരു അല്പം ഐസ്ക്രീം കഴിച്ചു. കാരണം അമ്മ പ്രമേഹരോഗി ആയതുകൊണ്ട് കാര്യമായി ഐസ്ക്രീം കഴിച്ചിരുന്നില്ലെങ്കിലും ആൽബിനെ നിർബന്ധത്തിന് വഴങ്ങി കുറച്ച് ഐസ്ക്രീം കഴിച്ചു. ആൽബിൻ മാത്രം ഈ ഐസ്ക്രീം കഴിച്ചില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. 3-ാം തീയതിയോടുകൂടിയാണ് ആനിക്ക് ചില ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാകുന്നത്. ഈ ശാരീരിക അസ്വസ്ഥതകൾ ആനി പ്രകടിപ്പിക്കുമ്പോഴും ആൽബിൻ വളരെ സ്വാഭാവികമായി തന്നെ പെരുമാറി, ഒരു തരത്തിലുള്ള സംശയങ്ങൾക്കും ഇട നൽകാതെ പെരുമാറി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത. അതിനുശേഷം ആനിയെ തൊട്ടടുത്ത ഒരു ക്ലിനിക്കിൽ ആദ്യം കൊണ്ടുപോകുന്നു. തുടർന്ന് മഞ്ഞപ്പിത്തത്തിൻ്റെ ലക്ഷണമാണ് എന്ന് ഇവിടുത്തെ ഡോക്ടർ പറയുന്നു. കാരണം അവരുടെ ഒരു പരിശോധനയിൽ കരളിന് ഏതോ തരത്തിലുള്ള രോഗബാധ ഉണ്ട് എന്ന തരത്തിലുള്ള ചില ലക്ഷണങ്ങളാണ് കണ്ടത്. അതുകൊണ്ട് ഇത് മഞ്ഞപ്പിത്തത്തിൻ്റെ ലക്ഷണമാകാമെന്ന് ഡോക്ടർ പറഞ്ഞതോടെ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നു. കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ നടത്തിയ പ്രാഥമിക പരിശോധനയിലും മഞ്ഞപ്പിത്തത്തിൻ്റെ ലക്ഷണമാണ് എന്ന് പറയുന്നതോടെ ആയുർവേദ ചികിത്സ നടത്താം എന്ന് പറഞ്ഞുകൊണ്ട് ചെറുപുഴയിലേക്ക്, കണ്ണൂർ ജില്ലയിലെ ചെറുപുഴയിലെ ബന്ധുവീട്ടിലേക്ക് മടങ്ങുകയാണ് ഉണ്ടായത്. പക്ഷേ ഇവിടെ ബന്ധുവീട്ടിൽ വച്ച 5-ാം തീയതിയോടുകൂടി ആനിയുടെ ശാരീരിക അസ്വസ്ഥതകൾ മൂർച്ഛിക്കുന്നു. തുടർന്ന് ആനിയെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതിന് മുൻപ് തന്നെ മരണം സംഭവിക്കുകയും ചെയ്യുന്നു. ആശുപത്രിയിലേക്ക് എത്തിക്കുമ്പോഴേക്കും ആനി മരിച്ചിരുന്നു എന്നുള്ളതാണ്. ആനി മരിച്ച ഏകദേശം ഒരു 3 മണിക്കൂർ കഴിയുമ്പോഴേക്കും പിതാവ് ബെന്നിക്ക് ചില ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെടുന്നു. ആഗസ്റ്റ് 1 ആനി മേരിക്ക് മഞ്ഞപ്പിത്തം ബാധിച്ചു. പിറ്റേ ദിവസം അസ്വസ്ഥതയെ തുടർന്ന് മാതാപിതാക്കളെയും ആശുപത്രിയിലാക്കി. പിതാവ് ഗുരുതരാവസ്ഥയിലായതോടെ കാര്യങ്ങൾ മാറിമറിഞ്ഞു. ആഗസ്റ്റ് 5 ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ ആനി മേരി മരിച്ചു. ആഗസ്റ്റ് 7 ആനിയുടെ മരണകാരണം മഞ്ഞപ്പിത്തമല്ലെന്നും എലിവിഷം ഉള്ളിൽ ചെന്നതാണെന്നും ആരോഗ്യ പ്രവർത്തകർ അറിയിച്ചതോടെയാണ് ആൽബിൻ സംശയത്തിന്റെ നിഴലിലായത്. ഇതിനിടെ പിതാവ് ബെന്നിക്ക് വിദഗ്ധ ചികിത്സ നൽകണമെന്നും ആരോഗ്യ പ്രവർത്തകർ നിർദ്ദേശം നൽകി. ഇത് എലിവിഷം അകത്ത് ചെന്നിട്ടുണ്ട്. മഞ്ഞപ്പിത്തം കാരണം ഒരു കുട്ടി മരിക്കുകയല്ല, ഇതിന്റെ പുറകിൽ എന്തെങ്കിലും കഥകളുണ്ട്. അപ്പം കുട്ടി മരിച്ചു, അപ്പോൾ എത്രയും വേഗം ബെന്നിയേയും കൂടെ ആശുപത്രി കൊണ്ടുപോയി. ബെന്നിക്ക് അപകടം സംഭവിക്കുമെന്ന് ഹെൽത്ത് ഇൻസ്പെക്ടർ അജിത് സാർ എന്നെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഏത് പ്രകാരം ബെന്നിയുടെ ചേട്ടനെ വിളിച്ച് പറഞ്ഞു പിന്നെ ആശുപത്രി വേഗം കൊണ്ടുപോകണം, എവിടെയെങ്കിലും ഒന്നെങ്കിൽ KKG അല്ലെങ്കിൽ കണ്ണൂർ മിംസിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അപ്പം ബെന്നി പോരുന്നില്ല, പോകുക, ആശുപത്രി പോകുന്നില്ല, അതിന് കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞു, ഇന്നോടെ ഹെൽത്ത് ഇൻസ്പെക്ടറിനോട് പറഞ്ഞു എത്രയും വേഗം കൊണ്ടുപോയില്ലേ ബെന്നിക്കും അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവർ ബെന്നിയേയും കൊണ്ട് 500 സഭ ഹോസ്പിറ്റലിൽ ആദ്യം കൊണ്ടുപോയി. അവിടുന്ന് പരിശോധന ശേഷം ഇവിടെ കണ്ണൂർ മിംസിൽ കൊണ്ടുപോയി. അവിടുന്ന് എത്രയും പെട്ടെന്ന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അടിയന്തര ഓപ്പറേഷൻ നടത്തണമെന്ന് പറഞ്ഞു കണ്ണൂർ കോഴിക്കോട് മിംസിൽ കൊണ്ടുപോയി. അപ്പോൾ അവിടുത്തെ പരിശോധനയിൽ 80% ലിവർ പോയി, ബെന്നിക്ക് അപകടം സംഭവിക്കും, മാരകമായ വിഷം ഉള്ളിൽ ചെന്നിട്ട് എലിവിഷം പോലെ എന്തോ ഒരു കണ്ടൻസ് ചെന്നിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ് ഇതിനകത്ത് എന്തോ ഒരു മറുമാജം വന്നിട്ടുണ്ട് നമ്മൾക്ക് സംശയം തോന്നുന്നത്. അപ്പോൾ ഹെൽത്ത് ഇൻസ്പെക്ടർ 2 പ്രാവശ്യം എന്നെ വിളിച്ച് പറഞ്ഞു എത്രയും പെട്ടെന്ന് ഇത് ബന്ധപ്പെടണം, അത് കഴിഞ്ഞിട്ട് ഇതിനെ പറ്റിയുള്ള വിവരങ്ങൾ എനിക്ക് തരണമെന്ന് രഞ്ജിത്ത് അയലോങ്കാരൻ എന്നുള്ള നിലയിൽ നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ മുഴുവൻ അറിയണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ രഞ്ജിത്ത് സാറിനെ വിളിച്ചു, അജിത് സാറിനെ ഞാൻ വിളിച്ച് പറഞ്ഞു സാർ ഇന്നപോലെ ഉണ്ട്, കോഴിക്കോടുണ്ട്, അടിയന്തരമായി ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. ഇതിനിടെ ആൽബിനിലേക്ക് സംശയമുന നീണ്ടു. പക്ഷേ ആൽബിൻ ഒന്നും സമ്മതിച്ചില്ല. ആരെയും ആശുപത്രിയിൽ കൊണ്ടുപോകാതെ വീട്ടിൽ തങ്ങിയതിനെക്കുറിച്ചും
സംശയം കൂടി. പോലീസും അന്വേഷണം തുടങ്ങി. ഇതിനിടെ മരിച്ച സഹോദരിയുടെ സംസ്കാര ചടങ്ങിൽ വികാരാധീനനായി ആൽബിൻ നിന്നതും ആ കുറ്റവാളിയുടെ മനോനില തെളിയിക്കുന്നു. സഹോദരി കൊല്ലപ്പെട്ടു എന്നറിഞ്ഞിട്ടും ഒരു ഭാവഭേദവും ഇല്ലാതെയാണ് ആൽബിൻ പെരുമാറിയത്. അതായത് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു ചിത്രം അത് ഏറ്റവും ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് ആനിയുടെ മൃതദേഹം പള്ളിയിലും അതുപോലെ തന്നെ വീട്ടിലും എല്ലാം എത്തിച്ച സമയത്ത് ദുഃഖഭാരത്തോടുകൂടി ആ മൃതദേഹത്തിൻ്റെ അരികിൽ നിൽക്കുന്ന ആൽബിൻ്റെ ഒരു ചിത്രം അത് ഏറെ ശ്രദ്ധിക്കുന്ന, അതായത് ഇത്രത്തോളം ക്രൂരമായ ഒരു കൃത്യം നടപ്പാക്കിയിട്ടും യാതൊരു ഭാവഭേദവും ഇല്ലാതെ ആ മൃതദേഹത്തിനരികിൽ ആൽബിൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഒരു കാര്യം. കൂടത്തായി മോഡൽ പിന്തുടരുകയായിരുന്നു ആൽബിൻ. ഒരുപക്ഷേ ആരോഗ്യ പ്രവർത്തകരുടെ അവസരോചിതമായ ഇടപെടൽ ഉണ്ടായിരുന്നുവെങ്കിൽ തെളിയിക്കപ്പെടാതെ പോകുമായിരുന്ന കുറ്റകൃത്യം. എല്ലാവർക്കും എലിവിഷൻ നൽകിയതിനു ശേഷം ആൽബിൻ്റെ രീതികളാണ് ഭാവിയിലെ മികച്ച കുറ്റവാളിയുടെ ഗണത്തിലേക്ക് പോലീസും ആൽബിനെ ചേർത്ത് വയ്ക്കുന്നത്. കൂടത്തായി കൂട്ടക്കൊലയും പിണറായിയിലെ കൂട്ടക്കൊലയും ഉത്ര കേസുമൊക്കെ തെളിയിക്കുന്നത് ഇരകൾക്ക് കുറ്റവാളിയോടുള്ള ബന്ധത്തിൻ്റെ ആഴമാണ്, കൊല ചെയ്ത് ഒഴിവാക്കാൻ പ്രതിക്കുണ്ടായ വൈരാഗ്യത്തെ പറ്റിയാണ്. എന്നാൽ എവിടെയും അത്തരം വൈരാഗ്യം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ആൽബിൻ സഹോദരിയെ കൊലപ്പെടുത്തിയതും ചെറിയ ഒരു ദേഷ്യത്തിനാണ്. പുറത്തു പഠിക്കാൻ പോകുന്നതിന് മുൻപ് തന്നെ ആൽബിന് ഒട്ടേറെ പെൺ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. പിതാവ് വാങ്ങി നൽകിയ ഫോണുമായി പുറത്തിറങ്ങിയതോടെ പെൺകുട്ടികളും സ്ത്രീകളുമെല്ലാം ആൽബിനിലേക്ക് വന്നു ചേർന്നു. കോഴിക്കോട് സ്വദേശിനിയായ കാമുകിയുമൊത്ത് ജീവിക്കുകയായിരുന്നു ഒടുവിൽ ആൽബിൻ്റെ തീരുമാനം. ആ ബന്ധം പലപ്പോഴും വീട്ടിൽ പറയുമെന്ന് സഹോദരി ഭീഷണിപ്പെടുത്തിയത് വൈരാഗ്യമുണ്ടാക്കിയെന്ന് പോലീസ് പറയുന്നു. ചേട്ടൻ വിഷം ചേർത്ത് നൽകിയ ആ ഐസ്ക്രീം കഴിച്ച് ഫോട്ടോ സഹിതം കൂട്ടുകാരികളെ കാണിച്ച് ചേട്ടനെക്കുറിച്ച് അഭിമാനം കൊണ്ടു ആ 16-കാരി. കൊലയ്ക്ക് ശേഷം ഒരിക്കലും പിടിക്കപ്പെടില്ലെന്ന് എല്ലാ കുറ്റവാളികളെയും പോലെ ആൽബിനും ആത്മവിശ്വാസമുണ്ടായിരുന്നു. മലയോരത്ത് നടപ്പിലാക്കിയ ആ കൊലപാതകം അത്രമാത്രം ആസൂത്രിതമായിരുന്നു. ആ മുന്നൊരുക്കങ്ങളിൽ ചിലത് പാളി. അസുഖമായതിനാൽ അമ്മ കാര്യമായി ഐസ്ക്രീം കഴിച്ചില്ല. ഗുരുതരാവസ്ഥയിലായ പിതാവ് അപകടനില തരണം ചെയ്തു. എല്ലാവരെയും ഒരുമിച്ച് ഒഴിവാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ പരാജയപ്പെട്ടു. എന്തായാലും ഇതിൽ പോലീസിന്റെ അന്വേഷണം ആരംഭിക്കുന്നത് ഏറ്റവും നിർണായകമായ ഒരു സമയത്താണ്. അതായത് ആനി മരിക്കുന്നു, ആനിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ശരീരത്തിൽ എലിവിഷത്തിൻ്റെ അംശം കണ്ടെത്തുന്നു. ഒപ്പം തന്നെ അച്ഛൻ്റെ ശരീരത്തിലും, അതായത് ബെന്നിയുടെ ശരീരത്തിലും സ്രവ പരിശോധനയിൽ അദ്ദേഹത്തിൻ്റെ ശരീരത്തിലും എലിവിഷത്തിൻ്റെ അംശം കണ്ടെത്തുന്നു. ഇവിടെ പോലീസിന് ചില സംശയങ്ങൾ ഉണ്ടാകുന്നു. എന്തുകൊണ്ടാണ് അമ്മ ബെസി ഐസ്ക്രീം കഴിക്കാത്തത് എന്ന് പ്രാഥമികമായി പോലീസ് വെള്ളരിക്കൊണ്ട് പോലീസ് ഈ ഒരു ആംഗിളിലാണ് കേസ് അന്വേഷിച്ചു തുടങ്ങിയത്. പക്ഷേ ആ അമ്മയ്ക്ക് ചില പ്രമേഹത്തിൻ്റെതുൾപ്പെടെയുള്ള ചില അസ്വസ്ഥതകൾ ഉള്ളതുകൊണ്ടാണ്, പ്രമേഹ രോഗിയായിരുന്നു, അതുകൊണ്ടാണ് അവർ ഐസ്ക്രീം കഴിക്കാത്തത് എന്ന് പോലീസിന് മൊഴി നൽകി. പിന്നീട് മെഡിക്കൽ റെക്കോർഡ്സ് ഉൾപ്പെടെ വെരിഫൈ ചെയ്തപ്പോഴാണ് ഇത് ശരിയാണ് എന്ന് പോലീസിന് വ്യക്തമായി. പിന്നീട് ഈ അമ്മയുടെ ശരീരത്തിൽ നിന്നുള്ള സാമ്പിൾ, ബ്ലഡ് സാമ്പിൾ പരിശോധിച്ചപ്പോഴും അതിലും നേരിയ അളവിൽ എലിവിഷത്തിൻ്റെ അംശം കണ്ടെത്തി. അപ്പോഴാണ് അമ്മ പറഞ്ഞത് ചുരുങ്ങിയ അളവിൽ ഐസ്ക്രീം കഴിച്ചിരുന്നു എന്ന് ബെസ്സി പോലീസിനോട് സമ്മതിച്ചു. പക്ഷേ ആൽബിൻ്റെ ശരീരത്തിൽ ഇത്തരത്തിലുള്ള ഒരു എലിവിഷത്തിൻ്റെ സാന്നിധ്യം കണ്ടെത്താതായതോടെയാണ് ആൽബിനിലേക്ക് പോലീസിൻ്റെ ശ്രദ്ധ തിരിയുന്നതും. തുടർന്ന് ആൽബിൻ്റെ ഒരു ജീവിതചര്യയെക്കുറിച്ച് പോലീസ് വളരെ കൃത്യമായി തന്നെ ഒരു അന്വേഷണം നടത്തി. അതായത് വളരെ ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സ്വഭാവമുള്ള വ്യക്തിയാണ് ആൽബിൻ എന്ന് പോലീസിൻ്റെ അന്വേഷണത്തിൽ വ്യക്തമായി. ഇതിൽ സൈബർ സെല്ലിൻ്റെ പങ്ക് നിർണായകമാണ്. കാരണം ആൽബിൻ്റെ ഫോൺ രേഖകൾ, ഒപ്പം തന്നെ ബ്രൗസിംഗ് ഹിസ്റ്ററി തുടങ്ങിയ കാര്യങ്ങളെല്ലാം സൈബർ സെൽ പരിശോധിച്ചു. ഈ ഒരു സമയത്താണ് ആൽബിൻ പോൺ സൈറ്റുകൾക്ക് അടിമയായിരുന്നു എന്നുള്ള ഒരു വസ്തുത വ്യക്തമായി തന്നെ മനസ്സിലാകുന്നത്. അതും ഏറ്റവും അശ്ലീലമായിട്ടുള്ള അത്തരത്തിൽ മോശമായ സൈറ്റുകൾക്ക് ആൽബിൻ തുടർച്ചയായി പുലർച്ചെ രാത്രി പുലരുവോളം വരെ ആൽബിൻ അത്തരം സൈറ്റുകളിൽ ബ്രൗസ് ചെയ്തിരുന്ന ദിവസങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ഈ ബ്രൗസിംഗ് ഹിസ്റ്ററിയിൽ നിന്ന് സൈബർ സെല്ലിന് മനസ്സിലാക്കാൻ സാധിച്ചു. ഒപ്പം തന്നെ ആൽബിന് ഒരു കാമുകി ഉണ്ടായിരുന്നു എന്നുള്ള കാര്യവും ഈ ഫോൺ രേഖകളുടെ അടിസ്ഥാനത്തിലാണ് മനസ്സിലായത്. കാമുകിക്ക് കൃത്യത്തെക്കുറിച്ച് അറിയാമായിരുന്നോ എന്ന് എന്തായാലും ഈ ഘട്ടത്തിൽ പോലീസിന് അറിവില്ല. പോലീസ് അതിനെക്കുറിച്ചുള്ള അന്വേഷണം നടത്തും. കാമുകി മാത്രമല്ല മറ്റു ചില യുവതികളും അതുപോലെ തന്നെ പ്രദേശത്തുള്ള ചില സ്ത്രീകളുമായും ആൽബിന് വഴിവിട്ട ബന്ധമുണ്ടായിരുന്നു എന്നുള്ളതും പോലീസിൻ്റെ അന്വേഷണത്തിൽ വ്യക്തമായി. ഈ യുവതികളുമായുള്ള ബന്ധവും ഒപ്പം തന്നെ ആൽബിൻ്റെ സ്വൈര ജീവിതം അത് സ്വസ്ഥമായി കൊണ്ടുപോകുന്നതിന് വേണ്ടിയുമാണ് കുടുംബത്തെ ഇല്ലാതാക്കിയത് എന്നാണ് പോലീസിന് ആൽബിൻ നൽകിയ മൊഴി. ആൽബിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ കുടുംബം ഇല്ലാതായി, അതായത് കുടുംബം ഒന്നടങ്കം വിഷ കഴിച്ച് ആത്മഹത്യ ചെയ്തു എന്ന രീതിയിലേക്ക് കഥ വരുത്തി തീർക്കുന്നു. അതിനുശേഷം
ഭൂസ്വത്തുക്കൾ മുഴുവൻ വിറ്റ് വീടും വീടിനോട് ചേർന്ന് ഏകദേശം 4 ഏക്കറിലധികം സ്ഥലവും കൃഷിസ്ഥലവും ഇവർക്കുണ്ട്. ആ ഇതെല്ലാം വിറ്റ ശേഷം മറ്റെവിടെയെങ്കിലും പോയി സ്വസ്ഥമായി ജീവിക്കുക, ഈ സമയത്ത് കാമുകിയെ വിവാഹം ചെയ്ത് ജീവിക്കുക എന്നുള്ളതായിരുന്നു പ്രധാനമായും ആൽബിൻ ലക്ഷ്യമിട്ടിരുന്നത് എന്ന് പോലീസിൻ്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. തെളിവെടുപ്പിനിടെ എല്ലാം ആൽബിൻ സമ്മതിച്ചു. കോഴിക്കോടുകാരിയായ കാമുകിക്ക് കൊലപാതക ആസൂത്രണത്തെക്കുറിച്ച് വിവരമുണ്ടായിരുന്നു എന്നാണ് പോലീസ് അന്വേഷിക്കുന്നത്. ഒറ്റയ്ക്ക് നടത്തിയ കൊലപാതകമെന്നാണ് പോലീസ് നിഗമനം. തെളിവെടുപ്പിലും ചോദ്യം ചെയ്യലിലും ആൽബിൻ്റെ മറുപടികൾ ഞെട്ടിച്ചുവെന്ന് പോലീസും പറയുന്നു. 16-കാരിയുടെ മരണം നികത്താൻ കഴിയാത്തതാണ്. എന്നാലും മാതാപിതാക്കൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു. ആൽബിൻ്റെ ആസൂത്രണം പോലെ കാര്യങ്ങൾ നടന്നിരുന്നുവെങ്കിൽ ഭാവിയിൽ എത്ര പേരുടെ ജീവന് ആൽബിൻ വിഷം പുരട്ടി മധുരം നൽകുമായിരുന്നുവെന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഓരോ ദിവസവും ഒട്ടേറെ കൊലപാതകങ്ങൾ നടക്കുന്നു. പലതും വാർത്ത പോലും ആകാതെ പോകുന്നു. അതിനിടയിൽ ആസൂത്രണം ചെയ്ത് മനസാക്ഷിയെ ഞെട്ടിക്കുന്ന രീതിയിൽ നടപ്പിലാക്കുന്ന ഇത്തരം കൊലപാതകങ്ങൾ ഏത് പട്ടികയിലാണ് പെടുത്തേണ്ടത്? പുതുതലമുറയുടെ ആസൂത്രണങ്ങൾക്ക് വേഗം കൂടുതലാണെന്ന് തിരിച്ചറിയുകയേ വഴിയുള്ളൂ.